അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് കിതാബ് നൂറുൽ അബ്സാർ സബഖ് 22. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വഅസ്ഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا. اللهم ارزقنا بجاهه عندك قبولا وعزا وشرفا. اما بعد. الله رب العزه ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കളെ, കുടുംബം, മുസന്നിഫീങ്ങ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹാനെ മേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നിഫീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ഇന്ന് 22-ാമത്തെ സബക്കിലെ നൂറുൽ അബ്സാറിൽ നമുക്ക് ഓതാനുള്ള ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ ഫസ്ലു സാലിസിലാണ്. കിതാബിൽ 13 ഫസലാണുള്ളത്. അതിൽ 3-ാമത്തെ ഫസലിലാണ് നമ്മളുള്ളത്, ആദ്യ ഭാഗത്താണ്. ഇന്ന് ഓതാനുള്ള ഭാഗം അമ്മ തത്ഹീറുഹ ഫനജസുൽ ഐനി ലാ യത്ഹറു മിൻഹു ഇല്ലൽ ഖംറു എന്ന ഭാഗമാണ്. ഇന്നലെ 21 വിധം നജസുകൾ നമ്മൾ പഠിച്ചു, അൽഹംദുലില്ലാഹ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ പറഞ്ഞ നജസുകളിൽ നിന്ന് ശുദ്ധിയാകുന്നതുണ്ടോ ഇല്ലേ. കുറേ നജസല്ലേ, അതാ അപ്പം നോക്കുക. അപ്പോൾ അമ്മ തത്ഹീറുഹ, അപ്പോൾ ആ നജസുകളെ ശുദ്ധിയാക്കലാകുന്നത് ഫനജസുൽ ഐനി, അതിൻ്റെ തടി തന്നെ നജസായത്, തടി തന്നെ നജസായതുണ്ട്. അപ്പൊ തടി നജസായ സാധനങ്ങളിൽ അത് ശുദ്ധീകരിക്കേണ്ട വിവരണമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തടി നജസായത് പറഞ്ഞു, കാഷ്ടം. ആ കാഷ്ടം എത്ര കഴുകിയാലും ശുദ്ധിയാവൂല. മൂത്രം, അതിൽ അതെത്ര പരിശോധിച്ചാലും ശ്രദ്ധിച്ചാലും ശുദ്ധിയാക്കാൻ സാധ്യമല്ല. രക്തം, അതൊന്നും ഒരിക്കലും ശുദ്ധിയാവൂല. രക്തം കുറേ രണ്ട് ദിവസം എടുത്തു വെച്ചു, ശുദ്ധിയാവൂല, നജസ് തന്നെ. ഛർദിച്ചത്, ഛർദിച്ചത്, ചലം, ഇതൊക്കെ എന്ത് കാട്ടിയാലും ശുദ്ധിയാവൂല, അതങ്ങ നജസ് തന്നെ. അതിനൊന്നിനും പറ്റില്ല, അത് വേസ്റ്റായി പോയി. പക്ഷേ ഈ എണ്ണിയതിൽ ചിലതൊക്കെ ശുദ്ധിയാവും. അതേതപ്പോ അതാ പറയണത്. അപ്പൊ എന്താ പറഞ്ഞത് ആകെ? അമ്മ തത്ഹീറുഹ ഫനജസുൽ ഐൻ, ആ നജസുകളെ ശുദ്ധിയാക്കുക. ആ നജസ് തന്നെ തടിയുള്ളതാണ്, അത് ശുദ്ധിയാക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ലാ യത്ഹറു മിൻഹു, ലാ യത്ഹറു, ശുദ്ധിയാവില്ല മിൻഹു, തടി നജസായ ഒന്നിൽ നിന്ന് ശുദ്ധിയാവൂല. ഇല്ലൽ ഖംറു, കള്ള് ഒഴികേ. അപ്പൊ ഇന്നലെ തടി നജസായത് എണ്ണിയപ്പോ കള്ളും തടി നജസാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ മൂത്രത്തിന്റെ തടി നജസാണ്, കാഷ്ടമൊത്തായിട്ട് നജസാണ്. അപ്പൊ മൂത്രം, കാഷ്ടമൊന്നും, രക്തമൊന്നും ഇനി ഒരിക്കലും ശുദ്ധിയാവൂല, അത് ഫുള്ള് വേസ്റ്റായി, ഒഴിവാക്കണം. എന്നാൽ ഇല്ലൽ ഖംറു, കള്ള് ഒഴികേ. അപ്പൊ കള്ള് തടി ഫുള്ള് നജസാണെങ്കിലും ഒരു ഗ്ലാസ് കള്ളെടുത്താൽ ആ ഗ്ലാസ്സിലുള്ള വെള്ളം, ആ ഗ്ലാസ്സിലുള്ള കള്ള് മുഴുവനും നജസാണെങ്കിലും ഫതത്തുഹുറു, ആ കള്ള് ശുദ്ധിയാകും. ബി തഹല്ലുലി, സുർക്കയാകൽ കൊണ്ട്. ബി നഫ്സിഹ, അത് സ്വയം. അപ്പൊ കള്ള് സ്വയം സുർക്കയാകൽ കൊണ്ട് ശുദ്ധിയാകും. മനസ്സിലായി?
കള്ള് തെങ്ങ് തെങ്ങുകളില്ലേ, ചെത്തിയ കള്ള് വാറ്റി വാറ്റിയത് ചെത്തുകള്ള് തെങ്ങിൻ്റെ കള്ള്, ആ കള്ളൊരു കുപ്പി വാങ്ങി അതിൽ വിട്ട് കൊടുന്നേച്ചു. അതൊരാഴ്ച ഇരുന്ന് അപ്പോൾ സുർക്കയിക്കണു. അപ്പോൾ ആ സുർക്ക നമുക്ക് എന്താക്കാം, ഉപയോഗിക്കാം. നമ്മൾ വാങ്ങിയപ്പോൾ കള്ളയുന്നു, പക്ഷെ ഡിമാൻഡ് ഉണ്ട്. ബിനഫ്സിഹ, സ്വയം ശുദ്ധിയാവണം. അതിൽ കെമിക്കലോ ഉപ്പോ വേറെ കെമിക്കലോ ഇടാൻ പാടില്ല. സ്വയം ശുദ്ധിയായാൽ അത് ഉപയോഗിക്കാം. പാകപ്പാടെ പറഞ്ഞത് എന്താ, അയിനും നജസായത്, തടി തന്നെ നജസായതൊന്നും ശുദ്ധിയാവൂല. എന്നാൽ കള്ളൊഴികെ, കള്ള് തടി തന്നെ നജസാണെങ്കിലും അത് സ്വയം സുർക്കയാകൽ കൊണ്ട് ശുദ്ധിയാകും. മനസ്സിലായല്ലോ, കള്ള് സ്വയം സുർക്കയാകൽ കൊണ്ട് ശുദ്ധിയായി, അപ്പം അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇല്ല ഒഴികെ, ജിൽദു തോല് ഒഴികെ, അൽ മൈത്തത്തി ശവത്തിൻ്റെ, അൽ മൈത്തത്തി എന്ന ചത്തതിൻ്റെ, അപ്പൊ ശവത്തിൻ്റെ തോല് ഒഴികെ, ഫതതുഹുറു, ആ ശവത്തിൻ്റെ തോല് ശുദ്ധിയാകും. ബിദ്ദിബാഗി, ബിദ്ദിബാഗി ഊറക്കിടൽ കൊണ്ട്, ദിബാഗ് പറഞ്ഞാൽ ഊറക്കിടുക, കൊന്ന ഇലയും അതുപോലെ തന്നെ ഉപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കുഴച്ച് ഈ തോലിലാക്കിയാൽ അതിൻ്റെ ആ രോമങ്ങളും ഒക്കെ ഒഴിവായി പോവും. അപ്പോൾ നല്ല സ്ട്രോങ് ആയൊരു ശീല പോലെ ഉണ്ടാവും തോലൈ. അപ്പം ആ തോല് കൊണ്ടാണ് പിന്നെ നമുക്ക് ബെൽറ്റ് ഉണ്ടാക്കാം, ചെരുപ്പ് ഉണ്ടാക്കാം, പേഴ്സ് ഉണ്ടാക്കാം, ബാഗ് ഉണ്ടാക്കാം, ലേഡീസ് ബാഗൊക്കെ അല്ലേ. അങ്ങനെ പല സാധനങ്ങളും തോല് കൊണ്ട്, ചെണ്ട ഉണ്ടാക്കാം, പലതും തോല് കൊണ്ട് ഉണ്ടാക്കുന്നു. പ്രൊഡക്റ്റുകളായി നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട് പല ഉപകരണങ്ങളും. അപ്പോൾ എന്തപ്പാ പറഞ്ഞ ആശയം, ശവത്തിൻ്റെ തോലും എന്താണ് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും. ശവത്തിൻ്റെ തോല് പറഞ്ഞാൽ അയിനും നജസാണ്, ആ ശവത്തിൻ്റെ തോല് തടി തന്നെ നജസായതാണ്, അത് അത് ശുദ്ധിയാക്കാൻ പറ്റും. എങ്ങനെ, ഊറക്കിട്ടാൽ മതി. എല്ലാ തോലും ഊറക്കിട്ടാൽ ശുദ്ധിയാവൂല. ഇപ്പം നമ്മൾ മൂരിനറുത്തു, പശുവിനറുത്തു, ആടിനറുത്തു, ഈ തോലൊക്കെ ഊറക്കിടൽ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ശുദ്ധിയാവും. ഇനി പശു ചത്തു, ആട് ചത്തു, അപ്പോഴെന്ത് തന്നെയാണ്, അത് ശുദ്ധി തന്നെയാണ്. മനസ്സിലായല്ലോ. ഇനി പശു അറുത്തതാണെങ്കിൽ ആ തോല് വൃത്തിൻ്റെ പക്ഷത്തെ രക്തങ്ങളും മറ്റൊക്കെ ഒഴിവാക്കണം. അത് വൃത്തിയുള്ളതാണെങ്കിൽ അത് എൻ്റെ മേലെ കയറിസ്കരിക്കാൻ പറ്റില്ല. പക്ഷേ രക്തമൊക്കെ ഉണ്ടല്ലോ അറുത്ത മൂലയുടെ തോലെ. പക്ഷേ ശിവ ഒഴികെ ജിൽദിൽ കൽബി, നായയുടെ തോല് ഒഴികെ, കൽബ് നായ, കൽബത്ത് പട്ടി. അപ്പോൾ നായയുടെ തൊലി ഒഴികെ, വൽ ഹിൻസീരി പന്നിയുടെയും, അപ്പം നായൻ്റെയും പന്നിയുടെയും തൊലി ഊറക്കിട്ടാലും ശുദ്ധിയാവൂല. മനസ്സിലായല്ലോ, പല ശ്രദ്ധിക്കേണ്ട മസലകളാണ്. തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാവും എന്ന് പഠിച്ചു, പക്ഷെ എല്ലാ തോലും ഊറക്കിട്ടാൽ ശുദ്ധിയാവൂല. ശുദ്ധിയാകാത്തത് ഏതാ, നായയുടെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാവൂല, പന്നിയുടെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാവൂല. വ ഇല്ലാമ, ഒന്ന് ഒഴികെ, സ്വാറ ആകും ഹയവാനൻ ജീവിയാകും, മിൻഹുമ ആ രണ്ടിൽ നിന്നും, മിൻഹുമ ഹുമ എന്ന ലമീർ മടക്കേണ്ടത് അൽ കൽബിലേക്കും ഹിൻസീറിലേക്കും മടക്കുക. അപ്പം എങ്ങനെ അർത്ഥം വെക്കുക, ആ നായ പന്നിയിൽ നിന്ന് ജീവിയായി ഉണ്ടായ ഒന്നൊഴികെ, ഏയ് ആ ചത്ത നായയിൽ നിന്നും പന്നിയിൽ നിന്നും ജീവനായി വരുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ
ഒരു നായ ചത്ത് കിടക്കുകയാണ്. അപ്പം ആ നായ നജസാണ്. എന്നാൽ ആ നായ ചത്ത് കിടക്കുമ്പോൾ ആ ചത്ത ബോഡിയിൽ നായയിൽ പുഴുക്കളുണ്ട്. പുഴുക്കളെ പുഴുത്ത ചത്ത നായനെ കണ്ടുക്കണോ? ഇല്ല അല്ലേ. ആ ചത്ത നായ കിടക്കുമ്പോൾ അതിൽ പുഴുക്കളുണ്ടാവും. ആ പുഴുവിനെ ഒരാൾ കഴുകിയെടുത്ത് കീസിലിട്ടു സങ്കല്പിച്ചോ, എന്നാ ഓൻ്റെ നിസ്കാരം ശരിയാണ്. കാരണം നായ നജസാണ്. പക്ഷെ ആ നായയിൽ നിന്നുണ്ടായ ജീവിയായി വന്ന ജീവനുള്ളതായി വന്ന ആ പുഴു ശുദ്ധിയാണ്. പക്ഷെ പുഴുവിനെ കഴുകി എടുക്കണം. നമ്മൾ എടുത്ത് തിന്നുന്നല്ല ഇപ്പൊ ഈ പറയണത്. ഒരാളൊരു പുഴുവിനെ, നായയുടെ പുഴുവിനെ കഴുകി, അതിന് ഞാൻ വസ്ത്രത്തിൽ കയറി അല്ലെങ്കിൽ ഗീസിലിട്ട് നിസ്കരിച്ചു, അപ്പൊ അതിനൊരു മസാല വേണ്ടേ? അല്ലാതെ ഇടണം ചെയ്യണം എന്നൊന്നല്ല ഈ പറയണത്. അങ്ങനെ സങ്കല്പിച്ചാൽ, ഒരു ചങ്ങായി അങ്ങനെ ചെയ്താൽ അതിൻ്റെ മസാല എന്താ? അതാ പറയണത്. ഏയ്, അല്ലാതെ ഇപ്പം ഈ പഠിക്കുന്ന മസാലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണോ? ചിലതൊക്കെ അത്യാവശ്യമായി വരും. ഇങ്ങനെ സംഭവിച്ചാലോ അതിനൊരു നിയമം വേണ്ടേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓരോ ചലനത്തിനും നിശ്ചലനത്തിനും ഓരോ സെക്കൻഡിലും ഓരോ ഘട്ടത്തിലും ഒരു വിശ്വാസി എന്ത് ചെയ്യണം, അവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുണ്ട്. ബ്രഷ് എങ്ങനെ പിടിക്കണം, ബ്രഷ് എങ്ങനെ വെക്കണം, പല്ലി എങ്ങനെ തേക്കണം, ഏയ് എങ്ങോട്ട് തിരിയണം, മുഖം എങ്ങനെ കഴുകണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എണീക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെ മുടി ചീകണം, എങ്ങനെ കുളിക്കണം, എല്ലാം ഇസ്ലാം പറയുന്നുണ്ട്. അപ്പം അതുപോലെ എല്ലാ മസലകളും പറയുകയാണ്, എല്ലാ നിയമങ്ങളും പറയുകയാണ്. അപ്പം ഇന്ന് ക്ലാസ് അവിടെ നിൽക്കട്ടെ. ഇന്ന് ആകെ പഠിച്ചത് ഇപ്പം എന്താ? ശുദ്ധീകരിക്കേണ്ട കോലാണ് പറഞ്ഞത്. തടി നജസായ വസ്തുക്കളിൽ നിന്ന് കള്ളും ശുദ്ധിയാക്കാൻ പറ്റും. ശവത്തിൻ്റെ തോലും ഊറക്കടൽ കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും. കള്ള് ശുദ്ധിയാക്കുക പറഞ്ഞാൽ സ്വയം സുർക്കയായാൽ. തോല് ശുദ്ധിയാകല എങ്ങനെയാണ്? ഊറക്കടൽ കൊണ്ട്. എല്ലാ തോലും ശുദ്ധിയാവൂല. നായൻ്റെയും പന്നിയുടെയും തോല് ഊറക്കിട്ടാലും ശുദ്ധിയാവൂല എന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ പിന്നെന്താ പഠിച്ചത്? പിന്നെ ചത്ത നായയിലുണ്ടായ പുഴുക്കൾ ആ ശുദ്ധിയാണ്, ആ പുഴുക്കൾ ശുദ്ധിയാണ് എന്ന് പറഞ്ഞു. അതാണ് ഇല്ലാമ വ ഇല്ലാമ സ്വാറ ഹയവാനിൻ മിനഹുമ. ആ നായ പന്നി എന്നിവയിൽ നിന്ന് ഉണ്ടായ ജീവിയും ആവും, എന്താവും ആ ജീവിയും ഒഴുകി. അപ്പം അത് കഴുകിയാൽ അതും ശുദ്ധിയാണ് എന്നും പറഞ്ഞു. അപ്പം ഇന്നത്തെ ചോദ്യം എഴുതുക. 61, കള്ള് ശുദ്ധിയാവുമോ? 62, ശവത്തിൻ്റെ തോല് ശുദ്ധിയാവുമോ? ഇനി നാളെ മൂത്രം തൊട്ടതും കാഷ്ടം തൊട്ടതും നായ തൊട്ടതൊക്കെ എങ്ങനെ ശുദ്ധിയാക്കാമെന്ന് നാളെ പഠിക്കാം. ഇതുവരെ പഠിച്ചത് നജസ്സിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി മുത്തനജസ്സിനെ പറ്റി നാളത്തെ ക്ലാസ്സിൽ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.